നമസ്കാരം. ലോകം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് താലിബാൻ. ഇപ്പോൾ 2021 ഓഗസ്റ്റ് 15 താലിബാൻകാർ കാബൂളിലേക്ക് ഇരച്ചു കയറി. പ്രസിഡൻഷ്യൽ കൊട്ടാരം പിടിച്ചടക്കിയപ്പോൾ മുതൽ വാഹന ലോകത്ത് വളരെ കൗതുകകരമായ ഒരു ചർച്ച പുരോഗമിക്കുന്നുണ്ട്. ഭീകരരും വാഹന ലോകവും തമ്മിൽ എന്താവും ബന്ധമെന്നാവും പലരും ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ ബന്ധമുണ്ട്. മറ്റൊന്നുമല്ല, 20 വർഷങ്ങൾക്ക് ശേഷമുള്ള താലിബാന്റെ വരവ് ഒരു വാഹന കമ്പനി മുൻകൂട്ടി കണ്ടിരുന്നുവെന്നതിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഈ ദീർഘവീക്ഷണത്തിന്റെ അമ്പരപ്പിലാണ് പല വാഹന കമ്പനികളും വാഹന പ്രേമികളുമൊക്കെ. ഇപ്പോൾ ദീർഘദർശിയായ ഈ കമ്പനി ഏതെന്നാവും അടുത്ത ചോദ്യം. എന്നാൽ അത് മറ്റാരുമല്ല, ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ടയാണ്. നമ്മുടെ ജനപ്രിയ ഇന്നോവയുടെ മുതലാളി തന്നെ. ഫിനാൻസിയാഹു .com റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഈ വാദത്തിന് കാരണം എന്തായിരിക്കുമെന്ന് ഇപ്പോഴും പലർക്കും സംശയമുണ്ടാകാം. ഫിനാൻസിയാഹു .com റിപ്പോർട്ട് അനുസരിച്ച് ടൊയോട്ടയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉപഭോക്താക്കളിലൊരാളാണ് ഇപ്പോൾ അഫ്ഗാനിൽ അധികാരത്തിൽ തിരിച്ചെത്തിയ താലിബാൻ. കാൽ നൂറ്റാണ്ടിലേറെയായി ടൊയോട്ടയുടെ ഏറ്റവും കരുത്തുറ്റ പിക്കപ്പുകളും SUV കളുമാണ് താലിബാൻ തിരഞ്ഞെടുക്കുന്ന വാഹനങ്ങൾ. അവ അഫ്ഗാനിസ്ഥാന്റെ പരുക്കൻ ഭൂപ്രദേശത്തിന് പര്യാപ്തമാണെന്നത് തന്നെയാണ് ഇതിന് മുഖ്യ കാരണം. ആഫ്രിക്കയിലെ സംഘർഷത്തെക്കുറിച്ച് പഠിക്കുന്ന സ്വതന്ത്ര സുഡാനീസ് ഗവേഷകനായ അസീം എൽഹാഗ് 2013 തന്നെ ടൊയോട്ടയുടെ വാഹനങ്ങളും ഭീകരരും തമ്മിലുള്ള ആത്മബന്ധം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നും യാഹു .com റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിക്ക രാജ്യങ്ങളിലും ഭീകരരും വിമതരും സർക്കാരുകളും ഉൾപ്പെടെ എല്ലാ കക്ഷികളും സംഘടനത്തിന് ഉപയോഗിക്കുന്ന ഒരു പൊതു ഉപകരണം ടൊയോട്ട ലാൻഡ് ക്രൂയിസറുകളാണെന്നും വിമാനവേദ തോക്കുകൾ ഉപയോഗിച്ച് ലാൻഡ് ക്രൂയിസറുകൾ പുനർനിർമ്മിക്കുന്നതായും അസീം എൽഹാഗ് വേൾഡ് പീസ് ഫൗണ്ടേഷന്റെ വെബ്സൈറ്റിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ലോകമെമ്പാടുമുള്ള പ്രശ്നബാധിത പ്രദേശങ്ങളിലെന്ന പോലെ ദുർഘട ഭൂപ്രദേശങ്ങളിൽ ചിതറിക്കിടക്കുന്ന ജനപദങ്ങളെ നിയന്ത്രിക്കാനുള്ള താലിബാന്റെ ഉദ്യമത്തിന് ടൊയോട്ട അനിവാര്യമാണെന്നും ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1996 താലിബാൻ ആദ്യമായി അഫ്ഗാനിസ്ഥാനിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറിയത് ടൊയോട്ടയുടെ വാഹനങ്ങളിലായിരുന്നുവെന്നതും ഈ സാഹചര്യത്തിൽ കൗതുകമുണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അഫ്ഗാൻ തലസ്ഥാനത്തേക്ക് അന്ന് ടാങ്കുകളും വെടിയുണ്ടകളും നിറഞ്ഞ ടൊയോട്ട ഹിലക്സ് ട്രക്കുകൾ എങ്ങനെയാണ് ഓടിക്കയറിയതെന്ന് ഒരു പ്രമുഖ മാധ്യമത്തിൽ മാധ്യമപ്രവർത്തകർ വിവരിച്ചിരുന്നു. ഈ വാഹനങ്ങൾ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിനും ഉത്തരവുകൾ നടപ്പിലാക്കുന്നതിനും അനുയോജ്യമായ പ്ലാറ്റ്ഫോമുകളായിരുന്നുവെന്നാണ് 2001 ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. കണങ്കാലിൻ്റെ അറ്റം പുറത്തു കാണിക്കുന്ന സ്ത്രീകളെയും നിശ്ചിതളവ് നീളത്തിലേക്ക് താടിരോമങ്ങൾ വളരാൻ വൈകിയ പുരുഷന്മാരെയും ഒക്കെ തേടി ടൊയോട്ട ലാൻഡ് ക്രൂയിസറുകളിലും ഹിലക്സുകളിലും ഭീകരർ അക്കാലത്ത് ഇരച്ചെത്തിയിരുന്നു. വ്യഭിചാര കുറ്റം ആരോപിച്ചവരെയും മറ്റും വധശിക്ഷയ്ക്കായി മൈതാനങ്ങളിലേക്ക് കെട്ടിവലിച്ചതും ഇത്തരം വാഹനങ്ങളിലായിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ടൊയോട്ടയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പിന്നിൽ ഇത്തരത്തിലുള്ള ഭീകരരുമായുള്ള കൂട്ടുകെട്ടുകളല്ല, ജനഹൃദയങ്ങളാണ്. അതുകൊണ്ട് തന്നെയാവണം താലിബാൻ കാബൂൾ കീഴടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ജൂലൈ അവസാന വാരത്തിൽ പ്രവചന സ്വഭാവമുള്ള വിചിത്രമെന്ന് തോന്നിക്കുന്ന ഒരു നിബന്ധന ടൊയോട്ട ഉപഭോക്താക്കൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. ടൊയോട്ട ലാൻഡ് ക്രൂയിസർ വാങ്ങുന്നവർ ഒരു വർഷത്തേക്ക് വാഹനം മറച്ചു വിൽക്കരുതെന്നായിരുന്നു ഈ വിചിത്ര നിബന്ധന. ജപ്പാനിൽ ലാൻഡ് ക്രൂയിസർ വാങ്ങാനെത്തുന്നവരോടുള്ള ഈ നിബന്ധന വാഹന ലോകത്ത് ഏറെ ചർച്ചയുമായി. എന്നാൽ ഇപ്പോഴാണ് ടൊയോട്ടയുടെ ദീർഘവീക്ഷണമായിരുന്നു ഈ നീക്കത്തിന് പിന്നിലെന്ന് തെളിയുന്നതെന്നാണ് വാഹന പ്രേമികൾ പറയുന്നത്. കാരണം ഈ ഉത്തരവിറങ്ങി ദിവസങ്ങൾക്കകം അഫ്ഗാൻ താലിബാന്റെ കാൽക്കീഴിലായി എന്നത് തന്നെ. താലിബാൻ പോലുള്ള ഗ്രൂപ്പുകൾ തങ്ങളുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തടയാനായിരുന്നു ടൊയോട്ടയുടെ ഈ നീക്കം. അതായത്, മുൻകാലങ്ങളിലെ പോലെ തങ്ങളുടെ വാഹനങ്ങൾ ഭീകരകൃത്യങ്ങൾ ചെയ്യുന്നതിന് ഉപയോഗിക്കാൻ കമ്പനി അനുവദിക്കില്ലെന്ന് ചുരുക്കം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.